എല്ലാവർക്കും നമസ്കാരം. പട്ടം SUT ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. നമ്മളോട് ഇന്ന് വിശദമായി ഇതിനെപ്പറ്റി സംസാരിക്കാൻ ചേരുന്നത് പട്ടം SUT ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു ആണ്. നമസ്കാരം ഡോക്ടർ. പട്ടം SUT ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഒരു സാധാരണ സ്ത്രീയുടെ ആർത്തവ ചക്രം എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം. ഒരു വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ആർത്തവം. ഇപ്പം ഒരു സ്ത്രീയുടെ ജീവിതകാലത്ത് ആർത്തവം എന്ന് പറയുന്നത് അവൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പ്രധാനമായും അവളുടെ ശരീരത്തിലെ 3 അവയവങ്ങൾ, അതായത് ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി എന്നീ 2 അവയവങ്ങളും പിന്നെ ഓവറി, ഇത് 3 കറക്റ്റായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആർത്തവം നടക്കത്തുള്ളൂ. ഇനി നമ്മൾ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ആർത്തവം എന്ന് 2 ആർത്തവങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 21 ദിവസം മുതൽ 35 ദിവസം വരെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എല്ലാവരും പറയാം പീരീഡ് കറക്റ്റല്ല. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു 3-ോ 4-ോ ദിവസത്തെ വ്യത്യാസം മാത്രമേ അവർ പറയാറുള്ളൂ. അപ്പോൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, കാരണം 21 ദിവസത്തിനും 35 ദിവസത്തിനും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ആർത്തവം വന്നാൽ മതി. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. പിന്നെ രക്തസ്രാവം 4 ദിവസം മുതൽ 8 ദിവസം വരെ നീണ്ടു നിൽക്കാം. 4 ദിവസത്തിൽ കുറഞ്ഞാലോ 8 ദിവസത്തിൽ കൂടിയാലോ മാത്രമേ ഉള്ളൂ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമുള്ളൂ. പിന്നെ ബ്ലഡ് ലോസ്, അതായത് ഒരു 80 ml. അപ്പം ഇത്രയാണ് സാധാരണ രീതിയിലുള്ള ഒരു ആർത്തവ ചക്രം. ഡോക്ടർ, അതുപോലെ തന്നെ ഏത് പ്രായം മുതലാണ് ആർത്തവം തുടങ്ങുന്നത്? പിന്നെ അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഡോക്ടർ? സാധാരണ നമ്മൾ 10 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കാണ് ആർത്തവം തുടങ്ങേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും അത് കൃത്യമായ രീതിയിൽ വരണമെന്നില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലെ അത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഓവറി ഇത് 3 ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആർത്തവം ശരിയായ രീതിയിൽ വരുത്തുള്ളൂ. പക്ഷെ എപ്പോഴും ഈ ആരംഭത്തിൽ ഇത് കറക്റ്റായ രീതിയിൽ വരണമെന്നില്ല. അതായത് കൃത്യമായി വരാതിരിക്കാം, വരുന്ന സമയത്ത് രക്തസ്രാവം നിലയ്ക്കാതിരിക്കാം, അധികമായുള്ള രക്തസ്രാവം, അമിതമായ വേദന, ഇതൊക്കെയാണ് സാധാരണ ഈ ആരംഭത്തിൽ നമ്മൾ കാണുന്ന ചില ബുദ്ധിമുട്ടുകൾ. അപ്പം സാധാരണഗതിയിൽ മിക്കവാറും അമ്മമാർ ഇതൊന്നും ഡോക്ടർമാരോടൊന്നും കൺസൾട്ട് ചെയ്യാതെയൊക്കെ അവർ സ്വയം ചികിത്സിക്കാറാണ് പതിവ്. പക്ഷേ എന്തായാലും ഈ കറക്റ്റായിട്ട് വരാതിരുന്നാലും അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിലും അമിതമായ വേദനയുണ്ടെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ചികിത്സാ രീതികൾ അവലംബിക്കണമെന്ന് നോക്കേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലപ്പോഴും ഈ അമിതമായ വേദന ഗർഭപാത്രത്തിൽ ഉണ്ടാകാവുന്ന ജന്മവൈകല്യങ്ങൾ കൊണ്ടുവരാം. അപ്പം നമ്മൾ അമിതമായ വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുത്ത് മാത്രം ശമിപ്പിക്കാതെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി ഗർഭപാത്രത്തിന് എന്തെങ്കിലും ജന്മവൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. കാരണം 2 അറയുള്ള ഗർഭപാത്രമാണെങ്കിൽ ഒരറയിൽ രക്തം കെട്ടിക്കിടന്ന് അത് പുറത്തു പോകാനാവാതെ അമിതമായ വേദന വരാം. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അമിതമായ വേദന എടുത്ത് കരയുന്നത് ഒരിക്കലും ഒരു നിസ്സാരമാക്കരുതെന്ന് നമ്മൾ അവരോട് പറയുന്നത്. പിന്നെ ഈ ആദ്യത്തെ ഒരു 1-2 വർഷത്തേക്ക് കൃത്യമായി വന്നില്ലെങ്കിലും വളരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ആ കുട്ടിക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ കറക്റ്റ് സമയത്ത് ആർത്തവം വന്നില്ലെങ്കിൽ, അതായത് ഒരു 16 വയസ്സായിട്ടും ആർത്തവം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ടുന്ന പരിശോധനകളും ചികിത്സകളും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ കൃത്യമായി ആർത്തവം വരാതിരുന്നാൽ നമുക്ക് ചിലപ്പോൾ ഡോക്ടർമാർ ഹോർമോൺ ചികിത്സകൾ നിർദ്ദേശിക്കാറുണ്ട്. പലപ്പോഴും അമ്മമാർക്ക് ഒരു ഭയമാണ്, ഈ പ്രായത്തിലേ നമുക്ക് ഹോർമോണുകളൊക്കെ കൊടുക്കാവൂ. അപ്പം അതിലൊരു വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വളരെ സേഫായിട്ടുള്ള മരുന്നുകളാണ് ഇപ്പോഴുള്ളത്. അപ്പം കൃത്യമായിട്ട് ആർത്തവം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ കഴിച്ച് ആർത്തവം കറക്റ്റാക്കി നിർത്തുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയും. അത് ഈ തുടക്കക്കാരിലും വരാം, അതായത് 10 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വരാം, ഒരു 16 തൊട്ട് 25 വയസ്സുള്ള ആളുകളിലും അത് വരാം. അപ്പം ആർത്തവം കറക്റ്റായിട്ട് വരാതിരിക്കുക, അതിനോടനുബന്ധിച്ച് ശരീരഭാരം വളരെ കൂടുക, പിന്നെ പുരുഷ ഹോർമോണുകളുടെ അളവ് കൂടുന്നതനുസരിച്ചുള്ള ലക്ഷണങ്ങൾ, അതായത് മേൽ ചുണ്ടിൽ രോമം വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഇല്ലെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് ആർത്തവചക്രത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പലപ്പോഴും നമ്മൾ ഈ ഒരു കല്യാണം കഴിച്ച് പ്രഗ്നൻസി റിലേറ്റഡ് പ്രശ്നങ്ങളും ആർത്തവ പ്രശ്നങ്ങളുമായിട്ടൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം പല സ്ത്രീകളും അവർ വന്ന് പറയും 2 മാസമായിട്ട് പീരീഡ് ഇല്ല, പക്ഷേ ഇപ്പം ബ്ലീഡിങ് തുടങ്ങി,
എന്ന് പറയും. അപ്പം നമ്മൾ അന്നേരം അവർ പ്രഗ്നൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും മിക്കവാറും അതൊരു പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലം ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഒരു പ്രശ്നം വരുന്നത് പലപ്പോഴും ഈ എക്ടോപിക് പ്രഗ്നൻസി, അത് നമുക്ക് മിസ് ചെയ്തു പോകും. അപ്പം പീരീഡ് വരാതിരുന്നിട്ട് ബ്ലീഡിങ് വരുമ്പോൾ അതൊരു ആർത്തവ ക്രമക്കേടായിട്ടായിരിക്കും ഈ രോഗിയും ചിലപ്പോൾ ഡോക്ടർമാർക്ക് വരെയും തെറ്റ് പറ്റാറുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ട്യൂബൽ പ്രഗ്നൻസിയാണ് പലപ്പോഴും അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് പീരീഡ് വരാതിരുന്നിട്ട് ബ്ലീഡിങ് നിൽക്കാതെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് നേരത്തെ കൂട്ടി കണ്ടുപിടിച്ചില്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അപകടം ഉണ്ടാക്കാം, ഈവൻ മരണം വരെയും സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ പലപ്പോഴും ഈ പ്രഗ്നൻസി റിലേറ്റഡ്, അതായത് പ്രഗ്നൻസി ആവുന്ന പ്രായത്തിൽ എന്തെങ്കിലും ഒരു ആർത്തവ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും, ഒരു ആർത്തവ ക്രമക്കേട് ഉണ്ടായാൽ ആദ്യം നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻ അല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ തുടർ ചികിത്സയ്ക്ക് പോകാവും. അപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, ഇതൊക്കെയും ഈ പ്രായത്തിൽ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമ്മൾ വളരെ ഒരു സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പലപ്പോഴും ഈ മെനോപോസ് ആവുന്നതിന് തൊട്ട് മുമ്പും മെനോപോസ് ആയതിനു ശേഷവും രക്തസ്രാവം നമ്മൾ കണ്ടിട്ടുണ്ട്. മെനോപോസ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഓവറിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു വരുന്നതനുസരിച്ച് ചിലപ്പോൾ 2-3 മാസത്തേക്ക് മാസം മുറ വരാതിരുന്നിട്ട് പിന്നീട് രക്തസ്രാവം ഉണ്ടാക്കാം. അപ്പോൾ പലപ്പോഴും പലരും വിചാരിക്കും അത് നിൽക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ്, അതുകൊണ്ട് ഞാൻ ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ട കാര്യമില്ല എന്നൊരു വിചാരത്തിൽ സമയം പാഴാക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ ഒരു പ്രായത്തിൽ, അതായത് മെനോപോസ് നിൽക്കുന്നതിന് തൊട്ട് മുമ്പും മെനോപോസ് ആയതിനു ശേഷവുമുള്ള രക്തസ്രാവം പലപ്പോഴും ഗർഭപാത്രത്തിലോ ഓവറിയിലോ ഗർഭാശയ മുഖത്തോ ക്യാൻസർ ഉണ്ടോ ഉണ്ടാകാമെന്നുള്ളതിൻ്റെ തുടക്കമായിരിക്കും, അതിൻ്റെ ഒരു സൂചനയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ പലപ്പോഴും കറക്റ്റായി ഡോക്ടറെ കണ്ട് അത്യാവശ്യം പരിശോധനകൾ ചെയ്ത് വേണ്ട ചികിത്സകൾ. ഡോക്ടർ, അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിൽ താങ്ക് യു ഡോക്ടർ. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വരുന്ന എപ്പിസോഡിൽ നമ്മൾ അതൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതും ഒരു എപ്പിസോഡായി നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ടെലിമെഡിസിൻ സൗകര്യം എല്ലാവർക്കും ഉപയോഗപ്രദമാക്കാവുന്നതാണ്. എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും ആരോഗ്യം ആശംസിക്കുന്നു.